ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തൽസമയം കോലിബി സഖ്യം പോലെയുള്ള പല പല സഖ്യ ആരോപണങ്ങൾ അവസാന നിമിഷം വരുന്നുണ്ട് പ്രത്യേകിച്ച് മഞ്ചേശ്വരവും നിയമമൊക്കെയാണ് ഈ സഖ്യത്തിൻ്റെ ആരോപണം വരുന്നത് ഏതെങ്കിലും തരത്തിൽ സഖ്യമുണ്ടോ കേരളത്തിൽ യു ഡി എഫിന് ഒരു സഖ്യവും യു ഡി എഫ് ഘടകകക്ഷികളുമായിട്ടല്ലാതില്ല ഇവിടെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയുമായിട്ടാണ് വളരെ വ്യക്തമല്ലേ തുടർഭരണത്തിന് വേണ്ടി ബി ജെ പിയുമായി കൈകോർക്കുന്ന സി പി എം നിലപാട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എല്ലാ ഘട്ടത്തിലും അത് വളരെ വ്യക്തമായിരുന്നു അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഴകി പുളിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങളിൽ ഏറ്റവും ശക്തമായ വികാരം 5 വർഷത്തെ അഴിമതി ഭരണം അവസാനിക്കണമെന്നാണ് എന്തെല്ലാം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചാലും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പ്രതിപക്ഷം പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്ര കള്ളത്തരമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റവും അവസാനം ക്യാബിനറ്റിലേക്ക് നോട്ട് വരെ തയ്യാറായ സംഭവം പുറത്തു വന്നിരിക്കുകയല്ലേ അപ്പോൾ ഈ ഞാൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ച ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രതിപക്ഷത്തെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കണമെന്നുള്ള താല്പര്യം ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ള ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുമാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കബളിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണിത് ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതികളും കൊള്ളകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നതെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു അപ്പോൾ തന്നെയുമല്ല വികസന രംഗത്തൊരു പൂർണ്ണ പരാജയമായ ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ് ഇപ്പം ശബരിമലയുടെ കാര്യമെടുത്താൽ ഗവൺമെൻറ്റിന് നിലപാടില്ല ശബരിമലയിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കാൻ ഈ ഗവൺമെൻറ് ഇപ്പോഴും തയ്യാറല്ല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിൽ ഒരു നിലപാട് പോലും ഗവൺമെൻറ്റില്ല അതോടൊപ്പം തന്നെ രാഹുൽ ശ്രീ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാവരും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്നുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല ഇതെല്ലാം ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയങ്ങളും നിലപാടുകളുമാണ് അപ്പോൾ യു ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഐശ്വര്യ കേരളം അതോടൊപ്പം തന്നെ സംശുദ്ധം സൽഭരണം ലോകോത്തര കേരളം എന്ന യഥാർത്ഥ വസ്തുതകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പഴയ ആർക്കും വേണ്ടാത്ത ആരും സ്വീകരിക്കാത്ത ആരോപണങ്ങൾ സി പി എം ഉന്നയിക്കുന്നത് ഈ കഴക്കൂട്ട മണ്ഡലത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഒരു നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത ഫണ്ടുകളും അല്ലെങ്കിൽ തുകയൊക്കെ വിവരിച്ചുകൊണ്ടുള്ളതാണ് 550 കോടിയുടെ രൂപ വിവിധ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്നും കടകംപള്ളി പറയുന്നു അവസാന നിമിഷം എന്താ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു അത് കടകംപള്ളി പറയേണ്ട കാര്യമില്ലല്ലോ അത് മുഖ്യമന്ത്രി പറയട്ടെ വിശ്വാസികളോടൊപ്പമാണോ കടകംപള്ളി സുരേന്ദ്രനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ലേ പാർട്ടി കേന്ദ്ര നേതൃത്വം സീതാറാം യെച്ചൂരി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമായി ഇതിനെ കണ്ടാൽ മതി അവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത് അപ്പോൾ വിശ്വാസികളെ വഞ്ചിച്ച ഈ ഗവൺമെൻറ്റിനോട് വിശ്വാസ സമൂഹം ശക്തമായി തന്നെ എതിരായി പ്രതികരിക്കും